50,000-ലധികം ആളുകൾ താമസിക്കുന്ന ഹൽദ്വാനി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗഫൂർ ബസ്തി, ദോലക് ബസ്തി, ബൻപൂൽപുര മേഖലയിലെ ഇന്ദിരാനഗർ എന്നിവയുൾപ്പെടെ 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശം ഒഴിപ്പിക്കാനുള്ള നടപടി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. റെയിൽവേ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീംകോടതി മരവിപ്പിച്ചത്. വിഷയത്തിൽ മനുഷ്യത്വപരമായ കാര്യങ്ങളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 50 വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത്. സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കും കോടതി നോട്ടീസ് അയച്ചു. കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി 7 ഫെബ്രുവരിക്ക് മാറ്റി. ഭൂമി റെയിൽവേയുടെ കൈവശമാണോ അതോ സംസ്ഥാനത്തിൻ്റെത് ഏത് ഭൂമിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു. 50,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കാൻ കഴിയില്ല. പ്രശ്നത്തിന് ഒരു മാനുഷിക വശം കൂടിയുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വിഷയത്തിൽ പര്യവസാനം ഉണ്ടാകണമെന്നും ജസ്റ്റിസ് എസ് കെ കൗൾ, ജസ്റ്റിസ് അഭയ് എസ് കെ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. റെയിൽവേയുടെ ആവശ്യം കൂടി കണക്കിലെടുത്ത് പുനരധിവാസത്തിനും വിവിധ ആളുകളുടെ അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുമായി ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ഹൽദ്വാനിയിലെ 29 ഏക്കർ റെയിൽവേ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഹർജിക്കാർ ഉൾപ്പെടെയുള്ള താമസക്കാരുടെ പട്ടയം സംബന്ധിച്ച നടപടികൾ ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന വസ്തുത അറിഞ്ഞിട്ടും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച് ഗുരുതരമായ പിഴവ് വരുത്തിയതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രദേശത്ത് 4 സർക്കാർ സ്കൂളുകൾ, 11 സ്വകാര്യ സ്കൂളുകൾ, 1 ബാങ്ക്, 2 ഓവർഹെഡ് വാട്ടർ ടാങ്കുകൾ, 10 മുസ്ലിം പള്ളികൾ, 4 ക്ഷേത്രങ്ങൾ കൂടാതെ കടകൾ എന്നിവയുണ്ട്. 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണിത്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിനെതിരായ BJP സർക്കാരിൻ്റെ നടപടികളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധം നടത്തിയിരുന്നു.